യുവരാജ് ഗോകുലി കശ്മീർ ഫയൽ സിനിമയ്ക്കെതിരായ നാദോല്ലാപ്പിന്റെ പരാമർശത്തിൽ വളരെയധികം വിവാദങ്ങൾ വിമർശനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് നാദോല്ലാപ്പിൾ. താൻ പറഞ്ഞതിൽ ക്ഷമ ചോദിക്കുന്നു, താൻ ആരെയും അപമാനിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് ഈ സംവിധായകൻ പറയുന്നത്. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഇത്രയും വലിയൊരു വേദിയിൽ വലിയൊരു സിനിമ ജനങ്ങളുടെ വികാരം കശ്മീരി ജനങ്ങളുടെ വികാരം ഉണർത്തിക്കാട്ടുന്ന കശ്മീർ ഫയൽസിനെതിരെ ഇങ്ങനെ നാദോല്ലാപ്പിട്ട് വിമർശനം ഉയർത്തിയത്? അതിനകത്ത് അദ്ദേഹത്തിന്റെ ഖേദ പ്രകടനം ആത്മാർത്ഥമാണോ അല്ലയോ എന്നൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് എതിരായിട്ട് അതിശക്തമായ പ്രതികരണങ്ങളാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നത്. അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ തള്ളിപ്പറയുകയുണ്ടായി. അദ്ദേഹത്തെ തന്നെയും തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായവര്. പിന്നെ രണ്ടാമത്തൊരു വിഷയം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തന്നെ അറിയാം, ആ ഈ കശ്മീർ ഫയൽസ് എന്ന സിനിമ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം യാഥാർത്ഥ്യത്തെയും ചരിത്രത്തെയും അടിസ്ഥാനപ്പെടുത്തിയെടുത്തതാണ് എന്നുള്ള കാര്യം. അപ്പൊ അതല്ല എന്ന് അദ്ദേഹത്തിന് നിഷേധിക്കുവാൻ പറ്റാത്തിടത്തോളം തന്നെ അതൊരു പ്രൊപ്പഗാൻഡയായിരുന്നു എന്ന്, അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ പ്രൊപ്പഗാൻഡയായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഒരിക്കലും സ്ഥാപിക്കുവാൻ സാധിക്കില്ല. സ്വാഭാവികമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വാക്കുകളെ തന്നെ വിഴുങ്ങേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. ഒരു കാര്യം കൂടെ, ഒരു ഈ സിനിമയേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉയർത്തുന്നതായിരുന്നു ഇന്ത്യയിൽ ജനപ്രീതി ആർജിച്ച സിനിമയാണ് ഇത്. എന്നിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു സംവിധായകൻ കൂടിയായ നാദോല്ലാപ്പിട്ട് ഇങ്ങനെ പരാമർശം ഉയർത്തിയത്? ഈ ഒരു ക്ഷമാപണം കൊണ്ട് മാത്രം തീരുന്നില്ലല്ലോ ഇക്കാര്യം. തീരുന്നില്ല, കാരണം അദ്ദേഹം ഇപ്പൊ നാദോല്ലാപ്പിട്ട് എന്ന് പറയുന്ന വ്യക്തി ആരുടെയോ ജിഹ്വയായിട്ട് ആരുടെയോ നാവായി പ്രവർത്തിച്ച ഒരു വ്യക്തി മാത്രമാണ്. കാരണം അവർ അദ്ദേഹത്തെ കൃത്യമായിട്ട് ഉപയോഗിച്ചു. അതായത് ഈ സിനിമയ്ക്കെതിരായിട്ട് ഇവിടെ നിലപാട് ആദ്യം മുതൽ സ്വീകരിച്ച് വന്നിരുന്നവർ ഒരു പ്രസ്റ്റീജിയസ് വേദിയെ ദുരുപയോഗപ്പെടുത്തുവാനും അത് നാദോല്ലാപ്പിട്ട് എന്നുള്ളൊരു വ്യക്തിയിലൂടെ അതിനെ ദുരുപയോഗപ്പെടുത്തുവാൻ അവർ ശ്രമിച്ചിരുന്നു. ആ ശ്രമം ഒരു പരിധിവരെ വിജയം കണ്ടു എന്ന് തോന്നുന്ന സമയത്താണ് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവന തിരുത്തേണ്ടി വരുന്നത്, ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്നത്. ഇതുകൊണ്ട് മാത്രം അവർ വെറുതെ ഇരിക്കുമെന്ന് നമുക്ക് കരുതാനാവില്ല. ഒരു നാദോല്ലാപ്പിടല്ലെങ്കിൽ മറ്റൊരു നാദോല്ലാപ്പിളിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. യെസ്, അപ്പൊ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊപ്പഗാൻഡ, ആ ഒരു അജണ്ട അവർ നടപ്പിലാക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് ലെഫ്റ്റ് ലിബറൽസിന് കൃത്യമായി മനസ്സിലാകുന്നുണ്ടാകും. നാദോല്ലാപ്പിടിന്റെ പ്രസ്താവന തിരുത്തേണ്ടി വന്നതും ഇന്ത്യ പഴയ ആ നെഹ്റുവിയൻ കാലഘട്ടത്തിലല്ല നിൽക്കുന്നതെന്നും ഇന്ത്യ തന്റെ സ്വത്വബോധത്തിൽ തന്നെ ഉയർത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണെന്നും അത് അതിശക്തമായി മുന്നോട്ട് പോവുകയാണെന്നും ദേശീയ ബോധമുള്ള ഒരു വലിയ ജനത ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു വരുന്നു എന്നുള്ള കാര്യവും ലെഫ്റ്റ് ലിബറൽസിന് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. യെസ്, തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഒപ്പം വ്യക്തമായ തിരിച്ചടികൾ, ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന ഇന്ത്യ തന്നെയാണ്. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ നാദോല്ലാപ്പിട്ടിന് ക്ഷമ ചോദിക്കേണ്ടി വന്നത്.